നമുക്കറിയാം ഈ അരിക്കൊമ്പിന്റെ കാരണം ഏറെ നാശനഷ്ടമുണ്ടായ ഒരു മേഖലയാണ് 301 കോളനി. അവിടുത്തെ ആളുകൾക്ക് എന്താണ് ഇപ്പോൾ പറയാനുള്ളത്? ഈ വ്യത്യസ്ത തരത്തിലുള്ള വാർത്തകൾ വരുമ്പോൾ എന്താണ് പറയാനുള്ളത് എന്ന് കൂടി നമുക്കറിയാം. സന്തോഷ് കുമാർ. അരിക്കൊമ്പൻ ഏറ്റവും കൂടുതൽ ദിവസം തങ്ങിയിരുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് 301 കോളനി. ഈ 301 കോളനിയിൽ നിന്നും അരിക്കൊമ്പനെ പിടിച്ചുകൊണ്ടുപോയ സമയത്ത് അവിടെയുള്ള ആളുകളിൽ പലരും അതിനെ എതിർത്ത് സംസാരിച്ചിരുന്നു. അത്തരത്തിൽ ഒരാളാണ് വിമല എന്ന് പറഞ്ഞ ചേച്ചി. അവനെ പിടിച്ചുകൊണ്ടതിൽ വളരെ അധികം വിഷമമുണ്ട്. പിന്നെ ഇത്ര അവശത നിലയിലും അവിടെ പിടിച്ചുകൊണ്ട് അവിടെ ഇട്ടിരിക്കുന്നതൊക്കെ കാണുമ്പോൾ അവന്റെ തുമ്പിക്കൈ മുറിഞ്ഞിരിക്കുന്നു. പിന്നെ അവന് തീറ്റ, പിന്നെ ഇവിടുന്ന് പോയനക്കയും ഒത്തിരി ക്ഷീണിച്ചും പോയി ആന. പിന്നെ ഇവിടെ അവരോടും ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ അരിക്കൊമ്പനെ ഇവിടെ പിടിച്ച് ഇവിടെ തന്നെ കൂട്ടിലടയ്ക്കാന്നുള്ളൊരു ധാരണയാണ് ഞങ്ങൾക്ക് വന്നത്. അല്ലാതെ ഇവിടുന്ന് പിടിച്ചു കൊണ്ടുപോയി അവനെ വേറൊരു കാട്ടിലേക്ക് അയക്കണ കാര്യമൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. എൻ്റെ വ്യക്തിപരമായ കാര്യം പറയാം, എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. പിടിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് നമ്മുടെ ഇവിടെ കൂട്ടിലിട്ട് അവനെ പതുക്കെ ഒന്ന് മെരുക്കി ഒക്കെ ആക്കിയിട്ട് ഇവിടെ എങ്ങാണ്ട് വിടാന്നുള്ള നമ്മൾക്ക് എല്ലാവരെ പോലുള്ള ബുദ്ധിയും ബോധോ അറിവോ ഇല്ലാതെ തന്നെ പുറത്തേക്ക് ഇറങ്ങാത്തത് കൊണ്ട് നമുക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ വളരെയധികം വിഷമമുണ്ട്, വളരെയധികം വിഷമം. ഈ അരിക്കൊമ്പൻ വീട് ഇടിച്ചിട്ടുണ്ട്, റേഷൻ കട കുത്തിപ്പൊളിച്ചിട്ടുണ്ട്, ആളെ കൊന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതേ തുല്യ അവകാശം തന്നെയാണ് ചക്കക്കൊമ്പനും മുറിവാലനും പിന്നെ ഇവിടെയുള്ള കൊക്കിപ്പിടി കുറെ പിടികളുമുണ്ട്. അവരെല്ലാം വീടിടിക്കണതാ. അത് എന്തുകൊണ്ട് ഞാൻ ചോദിക്കുന്ന ബാക്കിയുള്ള ആനകൾക്ക് അങ്ങനെ ഒരു വിഷയം വരാതെ കൊണ്ട് ഈ അരിക്കൊമ്പനെ മാത്രം പിടിച്ചു കൊണ്ടുപോയെന്നാണ് അറിയാൻ പാടില്ല. ഇത് ആനയുടെ കൂടെ ഞങ്ങളും വളർന്ന് ഞങ്ങളുടെ കൂടെ ആനയും വളർന്ന് ജീവിച്ചവരാണ് ഞങ്ങള്. അവനെ കുറിച്ച് ഞങ്ങൾക്ക് അറിയാവുന്നിടത്തുള്ള ആർക്കെങ്കിലും പുറത്തോട്ട് അറിയത്തില്ല. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് സാറേ, ഞാൻ ഈ ആനനെ ഇങ്ങോട്ട് തന്നെ തിരിച്ചു കൊണ്ടുവരണമെന്ന് പറയാനും കാരണമുണ്ട്. ഈ ഒരു ആന തന്നെ ഉള്ളായിരുന്നെങ്കിൽ നമുക്കത് പറയേണ്ട കാര്യമില്ല. ഇപ്പം ചക്കക്കൊമ്പം, മുറിവാലൻ, പിന്നെ അതുപോലെ തന്നെ കുറെ പിടികള്, പിന്നെ ഒരു 5 കൊമ്പന്മാര് കുഞ്ഞുങ്ങൾ വളർന്നു വന്നു. ഇനി ആനകൾ ഗർഭിണികളുണ്ട്. അപ്പൊ ഇതുങ്ങൾക്കൊക്കെ ഇതുങ്ങൾ പ്രസവിച്ചും അല്ലാതെയൊക്കെ ഇതുങ്ങൾക്ക് ഇവിടെ ജീവിക്കണ്ടേ? മനുഷ്യന് മാത്രം വസിച്ചാൽ മതി എന്നുള്ളൊരു നിർബന്ധം പാടില്ലല്ലോ. ഇതാണ് പറയുന്നത്. എന്തായാലും ഈ അരിക്കൊമ്പന്റെ ഇപ്പോഴത്തെ ഒരു ആരോഗ്യനിലയിൽ ഈ 301-ലുള്ള ആളുകൾക്കും ഒരു ആശങ്കയുണ്ടെന്നാണ് ഇവരൊക്കെ പറയുന്നത്. കഴിയുമെങ്കിൽ ആനയെ തിരിച്ചിവിടെ കൊണ്ടുവരുന്നതിനോടും ഇവർക്ക് താല്പര്യമുണ്ടെന്നാണ് ഇവരെല്ലാം പറയുന്നത്. 301 കോളനിയിൽ നിന്നും KV സന്തോഷ് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.